ശരിയാ ഇടി എല്ലാം റെഡിയാ വാ പോയി നോക്കാം വാ ഇതെന്ത് കോലം മീൻ മേടിക്കാൻ പോയിട്ട് മീൻ കിട്ടിയില്ലേ തീന അതെന്ത് മീന അമ്മയുടെ മണിക്കൂട്ടം കിട്ടിയ പെണ്ണാ അല്ല ഇനിയിപ്പോ അതൊരു പറഞ്ഞിട്ട് കാര്യമില്ല ഗിരാം ഒരു വിളക്കെടുത്തോണ്ട് വരുവാണെങ്കിൽ അല്ല ഇവരെ അമ്മേ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അമ്മയ്ക്ക് എന്നെ ഇഷ്ടപ്പെടില്ല എന്ന് എടി നിന്നെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ എന്തിനാ അമ്മ കരഞ്ഞോണ്ട് പോയേ അത് ആനന്ദാശ്രോ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ ഇതിന് മാത്രം പേടിക്കാനൊന്നും ഇല്ല അയ്യോ അമ്മ വിളക്കൊണ്ട് വരും പറഞ്ഞിട്ട് വിളക്കില്ലല്ലോ ഏട്ടാ ഏയ് അമ്മയുടെ കയ്യിൽ വിളക്ക് കാണും കൈ പറയെ പിടിച്ചേക്കനാണ്ടില്ലേ ആ മണിക്കൂട്ടാ എന്നാമേ വന്നിങ്ങോട്ട് വന്നേടാ എടി ടീന് അമ്മ അനുഗ്രഹം തരാൻ വിളിക്കാം വാടി എന്താടാ എന്റെ തലക്ക് ഭ്രാന്താണാ അതല്ലടാ ഞാൻ പറഞ്ഞ അമ്മ സമ്മതിക്കില്ല സമ്മതിക്കില്ലാന്ന് എന്നാലും ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല എടാ ഇനി ഞാൻ എന്താ ചെയ്യണേ എന്റെ തലനാരി വെക്കാൻ ഞാൻ രക്ഷപ്പെട്ടോ ചൂല് ജസ്റ്റ് മിസ്സാ ചൂല് ജസ്റ്റ് എടാ എന്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കാം എടാ ഇവിടെ എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നാ എടാ ഇനി ഇവിടെയും കൂടി ഞാൻ എന്നാ ചെയ്യണത് ഇതൊക്കെ ആരെങ്കിലും കണ്ടോടെ ആരെങ്കിലും വീഡിയോ എടുത്തിട്ടെങ്കിൽ എന്റെ രാഷ്ട്രീയ ഭാവി എന്താവും എന്റെ രാഷ്ട്രീയ ഭാവി ഞാൻ ഒരു ഐഡിയ പറയാ ഞാൻ ഇവിടെ കൂട്ടി നിന്റെ വീട്ടിലേക്ക് വരും ഒന്ന് പോരാ അവിടെ നിന്ന് ശരിയാത്തുന്നില്ല പിന്നെ ഞാൻ തന്നെയാണേ നമ്മൾ മൂന്ന് പേര് ഒരുമിച്ചല്ലേ പോയത് മൂന്ന് പേരല്ലേ പോയത് അതെ ആ അതിൻ്റെ മൂന്ന് പേരെ പോയി കഴിഞ്ഞാൽ മൂഞ്ചില പണ്ടേ ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അടിയ നീ എന്തൊരു കാര്യം പറയാം പറയാം ഞാനേ തന്നെ പോയിന്ന് തന്ത്രപരമായിട്ട് മയത്തിൽ സംസാരിച്ച് കൈകാര്യം ചെയ്യാം നടക്കുകയാ എടാ ഞാൻ ഇപ്പം ശരിയാക്കി തരാം അത് ഞാൻ ഈ തറ കഴുകി തുടയ്ക്കാൻ എടുത്തു അവനൊരു അബദ്ധം പറ്റിയതാ പിള്ളേരല്ലേ നമ്മള് കാരണവന്മാരായിട്ട് ക്ഷമിച്ചും സഹിച്ചും ഒക്കെ വേണം ഇതല്ലൊരു ക്ഷമിക്കണം ഞാൻ ചെയ്തത് തെറ്റായിപ്പോ ഇല്ല അങ്ങനെ തെറ്റെന്ന് പറയാൻ പറ്റില്ല അതിപ്പോ പെട്ടെന്ന് ആർക്കാണെങ്കിലും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അത്രേ ഉള്ളൂ ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ ഒന്നുമല്ലെങ്കിലും ഞാൻ എൻ്റെ രാഷ്ട്രീയ ഭാവി പോലും നോക്കാതെ അവൻ്റെ കൂടെ നിന്നില്ലേ ആ ഒരു ഇതെങ്കിലും ഗിരമ കാണിക്കണ്ടേ അത് ശരിയാ എന്നാ ക്ഷമിക്കല്ലേ ആ ആ ക്ഷമിക്കാം എന്നാ വിളിക്കട്ടോ ഇതെന്നെ പറ്റിയേ ഒന്നുമില്ല സെറ്റിംഗ് ഇടക്കൊക്കെ എടുത്തായിരുന്നു ഇല്ല ഇല്ല അല്ലേ നന്നായി ഇങ്ങോട്ട് തന്നെ അല്ലേ ചെന്ന് കയറി കൊടുക്കാൻ പോകുന്നത് ഹാപ്പി മാരിയഡ് ലൈഫ് ഒന്ന് പോടാപ്പ ഇനിയിപ്പോ എന്നാ ചെയ്യും നീ ഇപ്പൊ ഒറ്റ വഴിയുള്ളൂ നീ വാ
ഈ പാപ്പാ പായും വിളിച്ചോണ്ട് നീ അങ്ങോട്ടെ ഇവിടെ കൊണ്ട് കേറി പോവാൻ പറ്റിപ്പോയമ്മേ ഒരു അബദ്ധം പറ്റിയതല്ലേ ഇതാണോ അബദ്ധം അമ്മ ഞാൻ അബദ്ധം നീ ഇവളെ വിളിച്ചോണ്ട് എങ്ങോട്ടാന്ന് വെച്ചാൽ ഇറങ്ങിപ്പോക്കോ ഈ പെരക്കാത്ത് കേറിയ മോനെ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലിയോളൂ ഞാൻ പിടിക്കാം എന്റെ കാലൊന്നും പിടിക്കണ്ട എന്റെ കാലൊന്നും പിടിക്കണ്ട പ്ലീസ് അമ്മേ നിന്നെ കേട്ടല്ലോ ഓടരുതെന്നാ പറഞ്ഞത് എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല അമ്മേ ഞാൻ അമ്മയുടെ ഒറ്റ മോൻ അമ്മ മറക്കല്ല ആ ഒറ്റ മോനാണെന്നുള്ള വിചാരം ഉണ്ടായിട്ടാണോ നീ വൃത്തികേട് കാണിച്ചത് അമ്മ എനിക്ക് ഒന്ന് പറ്റിപ്പോയി അമ്മ അമ്മ ക്ഷമിക്ക എടാ ഞാൻ നാട്ടുകാരോട് ഇനി എന്ത് പറയുവടാ നാട്ടുകാരുടെ അമ്മ ഞാൻ കല്യാണം കഴിച്ചു അല്ലാണ്ട് പിന്നെ പറയണേ നാട്ടുകാർ പറയണ നേരാ ഒന്നും ഉള്ളതിലും ഒലക്കി കടിച്ച് വളർത്തണമെന്ന് ഞാനത് ചെയ്യാതെ പോയതാ എന്റെ തെറ്റ് ആ അപ്പൊ അമ്മയുടെ തെറ്റാന്ന് നമ്മൾ സമ്മതിച്ചല്ലോ പിന്നീട് എന്റെ കുറ്റം പറയണേ മെനകേട് പറഞ്ഞ ഞാൻ അടിച്ച് കാരണം പൊളിക്കും കേട്ടോ അമ്മ എടാ ഒറ്റ മോനാന്ന് കരുതി എന്തോരം ലാളിച്ചാട്ടാ നിന്നെ ഞാൻ വളർത്തിയത് എന്നിട്ടാണ് മഹാബാബി നീ എന്നോട് ഈ ദ്രോഹം ചെയ്തത് അമ്മ ടീന പാവമ്മ അവള് പൊന്നുപോലെ നോക്കും അമ്മേനെ ഈ പാവേനെ വിളിച്ചോണ്ട് നീ എങ്ങോട്ടാന്ന് വെച്ച് ഇറങ്ങി പോടാ അമ്മ നീ എന്റെ കാലും കൈയൊന്നും പിടിക്കണ്ട എനിക്കൊന്നും കേൾക്കാൻ വേണ്ട അമ്മ എന്നാ അങ്ങനെ പറയല്ലേ നീ എന്നാന്ന് വെച്ചാ ചെയ് എനിക്കിതിൽ പങ്കില്ല എനിക്ക് ഒന്നും കേൾക്കാൻ വേണ്ട പറയാൻ വേണ്ട നിന്നോട് ഇനി ഞാൻ മിണ്ടുന്ന പ്രശ്നമില്ല ഒരു നിമിഷം പോലും നീ ഞാൻ ഈ വീട്ടിൽ നിക്കത്തില്ല അമ്മ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ അമ്മ എനിക്കിത് ക്ഷമിക്കാൻ പറ്റത്തില്ല നീ എന്നാന്ന് വെച്ചാ കാണിക്ക് അമ്മ എന്നാ അമ്മ ക്ഷമിക്കാം അമ്മ പറ്റിപ്പോയി എന്റെ ദൈവമേ ഇനി ഞാൻ നാട്ടുകാരോട് എന്തും പറയാൻ നോക്ക ഈ മെനകെട്ടവനെ കൈ കിട്ടിയാലുണ്ട് കൊന്ന് ഞാൻ കൊല വിളിക്കും തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു പക്ഷെ നമ്മൾ സേഫ് എന്ന് വരാറായിട്ടില്ല ഇനി എല്ലാം നിന്റെ കയ്യിലാണ് അമ്മേനെ കയ്യിലെടുക്കുന്നതായിരുന്നു ഞാൻ ഏറ്റു ഏറ്റല്ലോ ഇനി രാവിലെ എണീറ്റ് കുളിച്ച് മിടുക്കിയായി നേരെ കിച്ചണിലോട്ട് ചെല്ലണം അവിടെ അമ്മ എന്തായാലും കിച്ചണിൽ കാണും അവിടെ ചെന്ന് ഒരു ചായയൊക്കെ ഇട്ട് നേരെ അമ്മേനെ ഇംപ്രസ് ചെയ്യാൻ നോക്കണം അത് ശരിയാവില്ല പാണിയെടുത്ത് എന്റെ നട്ടു ഓടിയും ഇതേ ശരിയാവത്തുള്ളൂ പക്ഷെ ഒരു പ്രശ്നമുണ്ട് എനിക്ക് കുക്കിംഗ് അറിയില്ല ഈ ജോലി ചെയ്യാൻ അറിയാവോ അത് പിന്നെ അറിയണല്ലോ അമ്മേ ആണോ എന്തൊക്കെയാ നിങ്ങളുടെ അമ്മ കാണിച്ചു കൂട്ടിയത് ചൂലെടുത്തെറിഞ്ഞു ആ ബെന്നിയുടെ തലയെ വെള്ളം കോരി ഒഴിച്ചു ആ ബെന്നി ഇനി ഈ വഴിക്ക് വരുമോ എന്ന് പോലും എനിക്കറിയില്ല